Hi all, this is Veera. Welcome back to High School Max. In this video, we will discuss the LDC exam in the Max Mentability questions. Question paper code is 78/2017. Subscribe to the notification and bell icon. Press the questions. First question. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക 340ഉം ഇതിലെ തന്നെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 95ഉം ആയാൽ ശ്രേണിയിലെ ആദ്യ പദം ഏത്? ഓപ്ഷൻ 34, ഓപ്ഷൻ ബി 17, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 10. അപ്പോൾ ഇങ്ങനെ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക തന്നതിന് ശേഷം അവിടെ നിന്ന് കണ്ടെത്താൻ പറയുന്ന നമുക്ക് യൂസ് ചെയ്യാവുന്നത് സം ഓഫ് n ടേംസ് എന്ന് പറഞ്ഞ n by 2 into 2a plus n minus 1 into d. ഈ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 340 ഇവിടെ കൊടുത്തു 10 എന്നുള്ളത് n-ന്റെ സ്ഥാനത്ത് കൊടുക്കും. ഇവിടെ 95 കൊടുത്തു, n എന്നുള്ളത് 5 കൊടുത്തു. നമുക്കിത് അത് സോൾവ് ചെയ്ത് അതിൻ്റെ കോമൺ ഡിഫറൻസും അതിൻ്റെ ആദ്യത്തെ ടേമും ഇതെല്ലാം കണ്ടെത്താവുന്നതാണ്. പക്ഷെ അതിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വരുന്നത് ഉണ്ട്. അപ്പം നോക്കാം, ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു സമാന്തര ശ്രേണി 1 to 10 വരെയുള്ള ടേംസ് ഉണ്ട്. ഇവിടെ ഞാൻ 1 to 10 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊസിഷനാണ്, നമുക്ക് ഈ ടേംസ് ഏതൊക്കെയാണെന്ന് അറിയത്തില്ല, പദങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് 1 to 10 വരെയുള്ള പദങ്ങളുടെ തുക 340 ആണ്. അതുപോലെ തന്നെ ഇതിലെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 1 to 5 വരെയുള്ള പദങ്ങളുടെ തുക 95 എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്ന ഒരു കാര്യമുണ്ട്, ഈ 6 to 10 വരെയുള്ള പദങ്ങളുടെ തുക എന്താണ്? ഇതിൽ ഇത് മൈനസ് ചെയ്താൽ പോരെ, 340 ൽ 95 മൈനസ് ചെയ്യുക, 10 നിന്ന് 5 പോയാൽ 5 വന്നു, ഇവിടെ 13 ൽ 9 പോയാൽ 4 വന്നു, ബാക്കി 2 245. അപ്പോൾ 340 ൽ 95 മൈനസ് ചെയ്താൽ ഈ 6 to 10 വരെയുള്ള പദങ്ങളുടെ തുക 245 കിട്ടി. സെക്കൻഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 95നെ ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് 1 to 5 വരെയുള്ള പദങ്ങളുടെ തുകയാണ് 95, അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആവറേജ് കിട്ടും. നമുക്ക് നോക്കാം, 1 × 5 5 1 9 5 പോയി കഴിഞ്ഞാൽ 4 ആണ്, 45. 9 × 5 ആണ് 45, 19 എന്ന് കിട്ടി. ഈ 19 എന്ന് പറയുന്നത് ഏതായിരിക്കും? 1 to 5 വരെയുള്ളതിൻ്റെ മിഡിൽ ടേം. 1 to 5 വരെ എന്ന് പറയുമ്പോൾ ഇവിടെ 2 ടേം, ഇവിടെ 2 ടേം, മൂന്നാമത്തേതാണ് മിഡിൽ ടേം. അപ്പോൾ നമുക്ക് കിട്ടിയ 19ൻ്റെ തേർഡ് ടേമാണ് ഈ സമാന്തര ശ്രേണിയുടെ മൂന്നാമത്തെ പദമാണ്. ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് 245നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? 1, 2, 3, 4, 5 5 പദങ്ങളുടെ തുകയാണ് 245. അതിൻ്റെ ആവറേജ് കാണാൻ ഞാൻ അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര വരും? 5 × 4 20 വന്നു, ഇവിടെ 45 ഉണ്ട്, 9 വന്നു, 49. 49 ഇവിടുത്തെ മിഡിൽ ടേം ആണ്. മിഡിൽ ടേം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ 8ാമത്തെ, ഈ 2 ടേമിൻ്റെ മിഡിൽ 8ാമത്തേതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സമാന്തര ശ്രേണിയിലെ 3ാമത്തെ പദവും 8ാമത്തെ പദവും കിട്ടി. ഇനി ഇതിൽ നിന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് 49 ൽ നിന്ന് 19 മൈനസ് ചെയ്യുന്നു, എത്ര വരും? 30. അപ്പം ഇത്രയും പദങ്ങളുടെയാണ് 30 എന്ന് പറയുന്നത്. അപ്പം ഇതിനിടയിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 8ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 5. അതായത് ഇവിടെ നോക്കിയാൽ 1, 2, 3, 4, 5 5 ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ എത്ര വരും? 6 × 5 ആണ് 30, 6 എന്ന് 3. അപ്പം നമുക്കിവിടെ കിട്ടിയ 6 എന്താണ്? ഇതിനിടയിലെ കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ ഒരു സമാന്തര ശ്രേണിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 ആണ്. ഈ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ പദം കാണാൻ. ആദ്യത്തെ പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെ പദം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? 19ൽ നിന്ന് 6 മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എത്ര വരും? 13 വന്നു. 13ൽ നിന്ന് 6 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 7. അപ്പം ആദ്യത്തെ പദം ഏതാണ്? സി, ഓപ്ഷൻ സി ആണ് ആൻസർ, 7. ഇവിടെ ഇനി അവസാനത്തെ പദമായി ചോദിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 49നോട് കൂടെ 6 ആഡ് ചെയ്യുക, ഇവിടെ കിട്ടുന്ന പദത്തിൻ്റെ കൂടെ 6 ആഡ് ചെയ്യുക. ഈ രീതി കണ്ടെത്താൻ പറ്റും. അപ്പം നമ്മളിവിടെ ചെയ്തേ ഇത്രയേ ഉള്ളൂ. 10 പദങ്ങളുടെ തുക 340 എന്നും ആദ്യത്തെ 5 പദങ്ങളുടെ തുക 95 എന്നും തന്നാൽ 6 to 10 വരെയുള്ള പദങ്ങളുടെ തുക നമ്മൾ കണ്ടെത്തി, ഇതിൽ നിന്നും മൈനസ് ചെയ്തു. ഇനി ഇതിൻ്റെ ആവറേജ് കണ്ടെത്തി, അതായത് ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ഇതിൻ്റെ മിഡിൽ ടേം തേർഡ് ടേം കണ്ടെത്തി, ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ഇതിൻ്റെ 8ാം ടേം കണ്ടെത്തി. ഈ 3ാമത്തെയും 8ാമത്തെയും പദങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്താണ് കോമൺ ഡിഫറൻസ് കാണാം. അതിനുവേണ്ടി 49 ൽ നിന്ന് 19 മൈനസ് ചെയ്ത് 30 കിട്ടി. 8ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ എന്താണ്? 5 ടേംസ് ആണ് ഇതിനിടയിലുള്ളത്. അതുകൊണ്ട് തന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 6 എന്ന് കിട്ടി. 6 ആണ് ഇതിലെ കോമൺ ഡിഫറൻസ്. ഇനി ഈ ഒരു സമാന്തര ശ്രേണിയിലെ ഏതൊരു പദവും നമുക്ക് കണ്ടെത്താലോ കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ. ഇവിടെ ഫസ്റ്റ് ടേം ആണ് പറഞ്ഞത് 19 ൽ നിന്ന് 6 മൈനസ് ചെയ്തു 13 വന്നു, 13 ൽ നിന്ന് 6 മൈനസ് ചെയ്തു 7 വന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 7 ആണ്, ഓപ്ഷൻ സി. സെക്കൻഡ് ക്വസ്റ്റ്യൻ 0.008⁻³. ഇതിന് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 8⁻³, ഓപ്ഷൻ ബി 3⁻⁸, ഓപ്ഷൻ സി 5⁻⁻⁹, ഓപ്ഷൻ ഡി 5⁻⁹. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ക്വസ്റ്റ്യനകത്തെ 0.008, ഇതൊരു ഡെസിമൽ ദശാംശ സംഖ്യയാണ്, ഇതിനെ ഞാൻ ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റുവാണ്.
ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും എട്ട് ബൈ ആയിരം കാരണം എന്താണ് ഇതിലെ എട്ടെടുത്തു ഇതിലെ മൂന്ന് സ്ഥാനമാണ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഡിവൈഡഡ് ബൈ ആയിരം വന്നു ഇനി ഇതിനെ ഞാൻ ടു ക്യൂബ് ബൈ ടെൻ ക്യൂബ് എന്ന് മാറ്റുകയാണ് കാരണം എട്ടെന്ന് പറഞ്ഞാൽ രണ്ടിന്റെ ക്യൂബാണ് ആയിരം എന്ന് പറഞ്ഞാൽ പത്തിന്റെ ക്യൂബാണ് പത്തിനെ മൂന്ന് പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അപ്പൊ ഇവിടെ ടു ക്യൂബ് ബൈ ടെൻ ക്യൂബ് എന്ന് പറയുമ്പോൾ ഇതിനെ ടു ബൈ ടെൻ ദ ഹോൾ ക്യൂബ് എന്ന് പറയാം കാരണം എന്താണ് എ റേസ് ടു എം ബൈ ബി റേസ് ടു എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം സെയിം ആയതുകൊണ്ട് എ ബൈ ബി ദ ഹോൾ റേസ് ടു എം എന്ന് എഴുതാം ഇത്ര ഓർത്താൽ മതി എക്സ്പോണന്റ് സെയിം ആണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും ഇവിടെ നോക്കിയാൽ രണ്ടും പത്തും തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ എന്താണ് വണ് ഫൈവ് അഞ്ച് ഇൻറ്റു രണ്ടാണ് പത്ത് ഇവിടെ നമുക്ക് കിട്ടിയത് വൺ ബൈ ഫൈവ് ദ ഹോൾ ക്യൂബ് എന്ന് കിട്ടി അപ്പൊ ഈ ക്വസ്റ്റിൻ്റെ അകത്ത് സീറോ പോയിന്റ് സീറോ സീറോ എയ്റ്റിന് പകരമായിട്ട് നമുക്ക് എന്താണ് വൺ ബൈ ഫൈവ് ദ ഹോൾ ക്യൂബ് എന്ന് കൊടുക്കാം വൺ ബൈ ഫൈവ് ദ ഹോൾ ക്യൂബ് ഇതാണ് സീറോ പോയിന്റ് സീറോ സീറോ എയ്റ്റ് ഇനി ഇവിടെ ഒരു ദ ഹോൾ റേസ് ടു മൈനസ് തേർട്ടി ഉണ്ട് ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഈ രണ്ട് പ്രതികളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും അപ്പം വൺ ബൈ ഫൈവ് ഹോൾ റേസ് ടു മുപ്പത് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് വരുന്നു തൊണ്ണൂറ് വന്നു ഇവിടെ ഒരു മൈനസ് ഉണ്ട് മൈനസും പ്ലസും മൈനസ് വന്നു അപ്പം വൺ ബൈ ഫൈവ് ദ ഹോൾ റേസ് ടു മൈനസ് നയൻറ്റി എന്ന് വന്നു അപ്പം ഇങ്ങനെ ഒരു ആൻസർ ഇല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ മൈനസ് ഒന്ന് മാറ്റണം മൈനസ് മാറ്റുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തെ വൺ ബൈ ഫൈവിൻ്റെ റെസിപ്രോക്കൽ അതിൻ്റെ വ്യൂക്രമം വരും അപ്പോൾ ഫൈവ് ബൈ വൺ അല്ലെങ്കിൽ ഫൈവ് എന്ന് വരും ഫൈവ് റേസ് ടു നയൻറ്റി അപ്പം ഇവിടെ നമ്മൾ ചെയ്തത് എ റേസ് ടു മൈനസ് എം എന്ന് പറഞ്ഞാൽ വൺ ബൈ എ റേസ് ടു എം ആണെന്ന് അറിയാം ഇതേ രീതി തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വൺ ബൈ ഫൈവ് ഇതിൻ്റെ മൈനസ് മാറ്റാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ റെസിപ്രോക്കൽ ചെയ്തു അപ്പോൾ അഞ്ച് റേസ് ടു തൊണ്ണൂറ് നിന്നു ഇനി ഇവിടെ വെച്ച് വേണേൽ എട്ടും ആയിരവും തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ വൺ ബൈ വൺ ട്വൻറ്റി ഫൈവ് എന്ന് വരും ഇതെന്ന് പറഞ്ഞാലും എന്താണ് വൺ ബൈ ഫൈവ് ക്യൂബാണ് ഈ രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ് അഞ്ച് റേസ് ടു തൊണ്ണൂറാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രാമുവിൻ്റെ വയസ്സ് അച്ഛൻ്റെ വയസ്സിൻ്റെ ഒന്ന് ബൈ ആറ് മടങ്ങാണ് രാമു അച്ഛൻ അമ്മ ഇവരുടെ ഇപ്പോഴത്തെ വയസ്സിന്റെ തുക എഴുപതാണ് അച്ഛന് രാമുവിന്റെ ഇരട്ടി വയസ്സാകുന്ന സമയത്ത് ഇവരുടെ തുക ഇപ്പോഴുള്ളതിന്റെ ഇരട്ടിയാണ് എങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ഓപ്ഷൻ എ മുപ്പത് ഓപ്ഷൻ ബി മുപ്പത്തഞ്ച് ഓപ്ഷൻ സി എഴുപത് ഓപ്ഷൻ ഡി നാൽപ്പത് അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞിരിക്കുന്നത് രാമുവിന്റെ വയസ്സ് അച്ഛന്റെ വയസ്സിന്റെ ഒന്ന് ബൈ ആറ് മടങ്ങാണ് അപ്പൊ അത് നമുക്ക് എഴുതാം രാമുവിന്റെ വയസ്സെന്ന് പറയുന്നത് അച്ഛന്റെ വയസ്സിന്റെ ഒന്ന് ബൈ ആറ് മടങ്ങാണ് അപ്പോൾ ഇവിടെ ആറ് നിർത്തിക്കുന്ന രാമുവിൻ്റെ വയസ്സ് എഫ് ഫാദർ എന്നുള്ള എഫ് എടുത്തിരിക്കുന്ന രാമുവിൻ്റെ അച്ഛൻ്റെ വയസ്സ് അതിൻ്റെ ഒന്ന് ബൈ ആറ് മടങ്ങാണ് തുടങ്ങും അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിലെ കാര്യം നമ്മൾ എഴുതി സെക്കൻഡ് സെൻറ്റൻസിൽ പറഞ്ഞത് രാമു അച്ഛൻ അമ്മ ഇവരുടെ ഇപ്പോഴത്തെ വയസ്സിൻ്റെ തുക എഴുപതാണ് അപ്പം രാമു അച്ഛൻ അമ്മ അതായത് ഫാദർ മദറിൻ്റെ എഫ് എം എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഇവരുടെ എല്ലാം വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് സെവൻറ്റി എന്നും തന്നിട്ടുണ്ട് സെക്കൻഡ് സെൻറ്റൻസിലെ കാര്യം അതാണ് പറഞ്ഞത് ഇനി പറയുന്നത് അച്ഛന് രാമുവിന്റെ ഇരട്ടി വയസ്സാകുന്ന സമയത്ത് ഇവരുടെ തുക ഇപ്പോഴുള്ളതിന്റെ ഇരട്ടിയാണ് ഇപ്പോഴുള്ളതിന്റെ അതായത് ഇവരുടെ മൂന്ന് പേരുടെയും കൂടെ വയസ്സിന്റെ തുക എഴുപതിന്റെ ഇരട്ടിയാണ് അതെന്താണ് കുറച്ചു കാലം കഴിഞ്ഞുള്ള കാര്യമാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ പറയാം അഞ്ചു വർഷം കഴിഞ്ഞ് ഇവരുടെ വയസ്സുകളുടെ തുക ഇതിന്റെ ഇരട്ടിയാണ് ഈ അഞ്ചു വർഷം എന്നുള്ളത് ഇവിടെ നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഞാനത് എക്സ് ഇയേഴ്സ് എന്ന് എടുക്കുവാണ് അപ്പം എത്ര വർഷമാണെന്ന് അറിയാത്തതുകൊണ്ട് എക്സ് വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള കേസ് നോക്കുകയാണെങ്കിൽ രാമുവിന്റെ വയസ്സ് ആ സമയത്ത് എത്രയായിരിക്കും ആർ പ്ലസ് എക്സ് ആയിരിക്കും അച്ഛൻ്റെ വയസ്സ് എത്രയായിരിക്കും എഫ് പ്ലസ് എക്സ് ആയിരിക്കും അമ്മയുടെ വയസ്സ് എം പ്ലസ് എക്സ് ആയിരിക്കും കാരണം നമുക്ക് എല്ലാവർക്കും ഇപ്പം അഞ്ച് വർഷം കഴിഞ്ഞാൽ നമ്മുടെ വയസ്സെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ വയസ്സിന് കൂടി അഞ്ച് വർഷം കൂടുന്നതാണ് ഇവിടെ ഇപ്പം എത്ര വർഷമാണെന്ന് അറിയാത്തതുകൊണ്ട് ഇവരുടെ എല്ലാം ഇപ്പോഴത്തെ വയസ്സിൻ്റെ കൂടെ ഞാൻ എക്സ് കൂടെ ആഡ് ചെയ്തു ഇനി ഇവിടെ നോക്കുക ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഈ വയസ്സെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും എഴുപതിൻ്റെ ഇരട്ടിയാണ് നമുക്ക് നോക്കാം ആർ പ്ലസ് എക്സ് പ്ലസ് എഫ് പ്ലസ് എക്സ് പ്ലസ് എം പ്ലസ് എക്സ് എന്ന് പറയുന്നത് എഴുപതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് നൂറ്റി നാൽപ്പത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഞാനിവിടെ ആർ എഫ് എം ആർ എഫ് എം എടുത്തു കഴിഞ്ഞാൽ വൺ എക്സ് വൺ എക്സ് വൺ എക്സ് മൂന്ന് എക്സുകളുണ്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരും ത്രീ എക്സ് ത്രീ എക്സ് ഇസ് ഈക്വൽ ടു വൺ ഫോർട്ടി എന്ന് പറഞ്ഞു ഇവിടെ ആർ പ്ലസ് എഫ് പ്ലസ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ് വാല്യൂ സെവൻറ്റി ആണെന്ന് അറിയാം അപ്പോൾ ഇത്രയത്തിന് ഞാൻ സെവൻറ്റി എന്ന് കൊടുത്തു സെവൻറ്റി പ്ലസ് ത്രീ എക്സ് ആണ് നൂറ്റി നാൽപ്പത് ഇനി ഇതിൽ നിന്ന് ഞാൻ ത്രീ എക്സിനെ ഇവിടെ നിർത്തുവാണ് ഈക്വലിൻ്റെ അപ്പുറം വൺ ഫോർട്ടി ഉണ്ട് എഴുപത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആയി മൈനസ് സെവൻറ്റി ആയി നൂറ്റി നാൽപ്പതിൽ നിന്ന് എഴുപത് മൈനസ് ചെയ്ത് എത്രയാണ് എഴുപതാണ് ഇതിലെ എക്സിനെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് മൂന്നിനെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് ഡിവിഷനായി അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയില്ല അതായത് എത്ര വർഷം കഴിഞ്ഞുള്ള കേസാണ് പറയുന്നത് എഴുപതേ ബൈ മൂന്ന് വർഷം കഴിഞ്ഞുള്ള കേസാണ് ഈ പറയുന്നത് ഈ ഒരു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്താണ് അച്ഛന് രാമുവിൻ്റെ ഇരട്ടി വയസ്സാകും ഇത്രയും വർഷം കഴിയുമ്പോൾ ഉള്ള അച്ഛൻ്റെ വയസ്സ് എത്ര വരും എഫ് പ്ലസ്
ഇത്രയും വർഷം 70/3 ആ സമയത്ത് രാമുവിന്റെ വയസ്സ് എത്രയാണ് ആർ പ്ലസ് 70/3 അതായത് ഇപ്പോഴത്തെ അച്ഛന്റെ വയസ്സ് എഫ് ആണ് എഫ് പ്ലസ് ഇത്രയും വർഷം കഴിയുമ്പോൾ അതിനോടുകൂടി 70/3 ആഡ് ചെയ്യുന്നതാണ് രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സിന്റെ കൂടെ 70/3 ആഡ് ചെയ്യുന്നത് ഈ കേസിൽ അച്ഛന് രാമുവിന്റെ ഇരട്ടി വയസ്സാണെന്ന് പറഞ്ഞു ഈ വയസ്സിന്റെ ഇരട്ടി വയസ്സെന്ന് പറയുന്നതാണ് അച്ഛന്റെ വയസ്സ് ഇത് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം എഫ് പ്ലസ് 70/3 എന്ന് പറയുന്നത് ഞാൻ ഈ ടൂവിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ടു ആർ വന്നു അടുത്ത ടൂവിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 70 × 2 എന്ന് പറഞ്ഞാൽ 140/3 എന്ന് പറഞ്ഞു ഇനി ഞാൻ ടു ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും എഫ് മൈനസ് ടു ആർ അതായത് ഇത് പ്ലസ് ടു ആർ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ടു ആർ ആയി ഇവിടെ 140/3 ഉണ്ട് ഈ പ്ലസ് 70/3 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മൈനസ് 70/3 ഇനി നോക്കിയാൽ ഛേദം സെയിം ആണ് ഛേദം സെയിം ആയതുകൊണ്ട് ഇത് 3 എന്ന് വന്നു 140 × 70 മൈനസ് 70 എന്ന് വന്നു അപ്പൊ ഇവിടെ നമുക്ക് എഫ് മൈനസ് ടു ആർ ഈസ് ഈക്വൽ ടു 70/3 കിട്ടി ഇത് നമ്മൾ അങ്ങനെയാണ് കണ്ടെത്തിയത് അതായത് ഇവിടെ നമ്മൾ എത്ര വർഷം കഴിഞ്ഞുള്ളതാണെന്ന് ഇതിന്ന് സോൾവ് ചെയ്ത് കണ്ടെത്തി അത് കഴിയുമ്പോൾ ഇത്രയും വർഷം കഴിയുമ്പോൾ അച്ഛന്റെ വയസ്സ് എഫ് പ്ലസ് 70/3 ആണ് രാമുവിന്റെ വയസ്സ് ആർ പ്ലസ് 70/3 ആണ് ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഈ കേസിൽ അച്ഛന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ ഇരട്ടിയാണ് ഇതിനെ നമ്മൾ സോൾവ് ചെയ്തു സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഫ് മൈനസ് ടു ആർ ഈസ് ഈക്വൽ ടു 70/3 ഇനി നമുക്ക് ആൻസർ കണ്ടെത്താൻ വേണ്ടി ഈ വാല്യൂസ് അതായത് ഓപ്ഷനിൽ തന്നിരിക്കുന്ന വാല്യൂസ് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം ഇവിടെ നമ്മളുടെ അച്ഛന്റെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഓപ്ഷൻ എല്ലാം എന്താണ് അച്ഛന്റെ വയസ്സാണ് അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം എഫ് മൈനസ് ടു ആർ എഫ് എന്ന് പറയുന്നത് ഞാൻ ഓപ്ഷനെ 30 എടുക്കുവാണ് 30 − 2 × ഈ ആർ എത്രയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ രാമുവിന്റെ വയസ്സെന്ന് പറയുന്നത് അച്ഛന്റെ വയസ്സിന്റെ 1/6 ആണെന്ന് അപ്പൊ നമുക്ക് നോക്കാം 30/6 ഇതിന്റെ വാല്യൂ എത്ര വരും 6 × 5 ആണ് 30 5 × 2 10 വന്നു 30 × 10 മൈനസ് ചെയ്ത് 20 എന്ന് വന്നു ഇവിടെ 70/3 ആണ് അപ്പൊ ഇവിടെ 20 ആയതുകൊണ്ട് ഇതല്ല ആൻസർ എന്ന് പറയാം ഓപ്ഷൻ എ അല്ല ഇനി 35 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം എഫിന്റെ സ്ഥാനത്ത് 35 കൊടുത്തു −2 × ഈ കേസിൽ പറഞ്ഞിരിക്കുന്നത് 35/6 ഇവിടെ 2 ഉം 6 ഉം തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ എത്ര വരും 3 വരും അപ്പൊ 35/1 − 35/3 എന്ന് വന്നു അപ്പം നമുക്ക് ചെയ്ത് നോക്കാം 35 × 3 എത്രയാണ് 5 × 3 = 15 വന്നു റിമൈൻഡർ 1 ഉണ്ട് 3 × 3 = 9 9 + 1 = 10 105 മൈനസ് ഇട്ടു ഇവിടെ 35 × 1 = 35 വന്നു √3 105 × 35 മൈനസ് 70 വരും 70/3 എന്ന് വന്നു ഈ വാല്യൂ അല്ല ഇത് അപ്പം ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് 35 ആണ് ഓപ്ഷൻ ബി ആണെന്ന് ഫോർത്ത് ക്വസ്റ്റ്യൻ സ്ക്വയർ റൂട്ട് ഓഫ് 4 = 25/36 അപ്പം ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഓപ്ഷൻ എ 2 5/6 ഓപ്ഷൻ ബി 5/6 ഓപ്ഷൻ സി 2 1/6 ഓപ്ഷൻ ഡി 35/6 അപ്പൊ ഇതൊരു മിശ്ര ഫിനോമാണ് തന്നിരിക്കുന്നത് ഇത് കാണുമ്പോഴേ ചിലര് 4 ന്റെ സ്ക്വയർ റൂട്ട് 2 വന്നു 25 ന്റെ സ്ക്വയർ റൂട്ട് 5 ആണ് 36 ന്റെ 6 2 5/6 എന്ന് ആൻസർ ചെയ്തു കഴിഞ്ഞാൽ തെറ്റാണ് കാരണം ഫസ്റ്റ് നമ്മൾ ഈ മിശ്ര ഫിനത്തെ എന്താണ് വിഷമ ഫിനത്തിലേക്ക് മാറ്റണം അതെങ്ങനെയാണ് ഇവിടെ ഡിനോമിനേറ്റർ 36 തന്നെ വരും 36 × 4 = 144 അതെ 144 + 25 എന്ന് പറയുമ്പോഴത്തേക്കും 169 വരും അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ് സ്ക്വയർ റൂട്ട് ഓഫ് 169 / 36 ആണ് ഇനി 169 എന്ന് പറയുമ്പോൾ ഏതിന്റെ സ്ക്വയർ റൂട്ട് ആണെന്ന് നമുക്കറിയാം 13 ന്റെ സ്ക്വയർ റൂട്ട് ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ 13 ന്റെ സ്ക്വയർ ആണ് 169 അതുകൊണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് 169 എന്ന് പറഞ്ഞാൽ 13 ആണ് അതുപോലെ തന്നെ 36 ന്റെ സ്ക്വയർ റൂട്ട് എന്താണ് 6 ആണ് 6 × 6 ആണ് 36 അപ്പൊ 13/6 എന്ന് കിട്ടി ഇനി നോക്കി ഓപ്ഷൻ 13/6 ഇല്ല അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്താണ് മിശ്ര ചിഹ്നത്തിലേക്ക് മാറ്റണം അപ്പൊ ഡിനോമിനേറ്റർ 6 വരുമെന്ന് അറിയാം 6 × 2 ആണ് 12 വരിക 13 × 12 വയസ്സ് റിമൈൻഡർ 1 വരും 2 1/6 ഓപ്ഷൻ സി ആണ് ആൻസർ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം ചിത്രത്തിൽ എ ബിയും സി ഡിയും സമാന്തര വരകളാണ് ത്രികോണം എ പി ബി ത്രികോണം ടി സി ഡി എന്നിവയുടെ പരപ്പളവ് യഥാക്രമം 9 4 ചതുരശ്ര മീറ്റർ ആണ് എങ്കിൽ ഈ രൂപത്തിന്റെ പരപ്പളവ് എന്ത് ഓപ്ഷൻ 25 ഓപ്ഷൻ ബി 13 ഓപ്ഷൻ സി 36 ഓപ്ഷൻ ഡി 5 അപ്പൊ നമുക്കിവിടെ ഒരു രൂപം തന്നിട്ടുണ്ട് ഇതിനകത്ത് പറയുന്നത് എ ബിയും സി ഡിയും സമാന്തര വരകളാണ് പാരലൽ ലൈൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ത്രികോണം എ പി ബി ത്രികോണം എ പി ബി എന്ന് പറയുന്നതാണ് ത്രികോണം പി സി ഡി ഇതാണ് ഇവയുടെ പരപ്പളവ് യഥാക്രമം 9 അപ്പൊ ഫസ്റ്റ് വണ്ണിൻ്റെ 9 ഇതാണ് ഇതാണ് സെക്കൻഡ് വൺ 4 ഇനി നമ്മളോട് ചോദിച്ചത് ഈ രൂപത്തിന്റെ ടോട്ടൽ പരപ്പളവ് വിസ്തീർണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ നോക്കുക ഇതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഈ ത്രികോണത്തിന്റെ വിസ്തീർണം 9 എന്ന് തന്നിട്ടുണ്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് 3 അപ്പൊ ഈ ത്രികോണത്തിന്റെ ഈ രണ്ട് സൈഡിൽ ഞാൻ 3 എന്ന് കൊടുത്തു ഇനി ഇവിടെ നോക്കുക 4 സ്ക്വയർ റൂട്ട് ഓഫ് 4 എത്രയാണ് 2 ഇവിടെ 2 ഞാൻ 2 എന്ന് കൊടുത്തു
നോക്കാം, 3 × 3 = 9, 2 × 2 = 4. അപ്പൊ ഈ രൂപത്തിന്റെ പരപ്പളവ് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ത്രികോണത്തിന്റെ കൂടെ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിലാണ് ടോട്ടൽ നമുക്ക് കണ്ടെത്താൻ പറ്റുക. ഇവിടെ ചെയ്ത പോലെ തന്നെ 3 × 2 ഇവിടെ 6 × 1, 3 × 2 = 6. അപ്പൊ ഇവിടുത്തെ വിസ്തീർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4, 6, 6, 9. 9 + 4 എത്ര വരും? 13 വന്നു. 6 + 6 = 12. ടോട്ടല് 25. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തി ഇവിടെ കൊടുത്തു, ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തി ഇവിടെ കൊടുത്തു. ഇനി ഇത് രണ്ടുമാണ് കണ്ടെത്തേണ്ട വിസ്തീർണം. 3 × 2 = 6, 3 × 2 = 6. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും ഡൗട്ട് കാണും ഇവിടെ എങ്ങനെയാണ് ഈ 3 × 2 ഒക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ബേസിക് ഐഡിയ ഒന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ സിഡിയും എ ബിയും പരസ്പരം പാരലൽ ആണ്, സമാന്തര വരകളാണ്. അപ്പൊ രണ്ട് സമാന്തര വരകളെ ഒരു ഛേദനം, ഒരു ട്രാൻസ്വേഴ്സ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടാകുന്ന ഈ രണ്ട് ആംഗിൾസ് കണ്ടോ, ഇനി ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് എന്നാണ് പറയുക, അവ ഈക്വൽ ആയിരിക്കും. അപ്പം ഇവിടെ നോക്കുക, ഈ രണ്ട് സമാന്തര വരകളെ ഈ ഒരു ഛേദം എ സി എന്ന് പറഞ്ഞ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഇതും ഇതും. ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും. ഇതുപോലെ തന്നെ നോക്കുക, ഒരു സമാന്തര രേഖ അതിനെ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്താണ്? ഇതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതല്ലേ ഈ രേഖ നോക്കിയാൽ ഡി ബി എന്നുള്ള ഡി ഡി എന്നുള്ള രേഖ നോക്കുമ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും, ഇത് വൈ ആണെങ്കിൽ ഇത് വൈ ആയിരിക്കും, അതും ഈക്വൽ ആയിരിക്കും. ഇനി മൂന്നാമത്തെ ഈ രണ്ട് ത്രികോണത്തിലെ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. രണ്ട് രേഖകൾ ഇങ്ങനെ വരച്ച ശേഷം ഈ ആംഗിൾ ഒന്ന് അളന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളും ഈക്വൽ ആയിരിക്കും അതിന്റെ മെഷർമെന്റും. അപ്പൊ നോക്കുക, ഇത് ഇസഡ് ആണെങ്കിൽ ഇതും ഇസഡ് ആയിരിക്കും. ഈ ഒരു ട്രയാംഗിളിലെ മൂന്ന് ആംഗിളും ഈ ഒരു ട്രയാംഗിളിലെ മൂന്ന് ആംഗിളും ആയിട്ട് ഈക്വൽ ആണ്. ഇങ്ങനത്തെ ഒരു കേസ് നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ട്രയാംഗിൾസും എന്താണ്, സദൃശ്യമാണ്, സിമിലർ ആണ്, അല്ലെങ്കിൽ ഇത് സദൃശ ത്രികോണങ്ങളാണെന്ന് പറയാൻ പറ്റും. ഇനി ഈ രണ്ട് ത്രികോണങ്ങൾ സദൃശ്യമായതുകൊണ്ട്, സിമിലർ ആയതുകൊണ്ട് അവിടെ ഒരു റൂളുണ്ട്. ഇതിന്റെ ഏരിയ എന്താണ്? 4 by ഇതിന്റെ ഏരിയ 9. ഇതെന്ന് പറയുന്നത് ഈ ആംഗിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡിന്റെ അതിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കി എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താണ്, പി ഡി ഉണ്ട്, അതിന്റെ സ്ക്വയർ. ഇനി ഇവിടുത്തെ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്തുണ്ട്, പി ബി ഉണ്ട്, അതിന്റെ സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ പി സി സ്ക്വയർ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ പി എ സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ മാറ്റുമ്പോൾ ഇതിന്റെ എന്ത് വരും, സ്ക്വയർ റൂട്ട് വരും. ഈ ഒരു രീതിയിലാണ് പി ഡി ബൈ പി ബി എന്ന് പറയുന്നത്. ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 2 ആണ്, ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 3 ആണ്. 2 നോടും 3 യോടും ഈക്വൽ ആണ് പറയുക. ഇതിന് 2 കൊടുത്തു, ഇതിന് 3 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു, ഇവിടെ 3 കൊടുത്തു. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഈ മെഷർമെന്റ് ഇവിടെ നമ്മൾ 3 എന്നും 2 എന്നും കൊടുക്കുന്നതിന് റീസൺ ഈ രണ്ട് ത്രികോണങ്ങൾ സിമിലർ ആണ്, സദൃശ്യമാണ്, അതുകൊണ്ടാണ് ഈ ഒരു റൂൾ അനുസരിച്ച് നമ്മൾ 3 എന്നും 2 എന്നും കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കുക, അപ്പൊ ഇതിന്റെ മീനിങ് ഇത് എക്സാക്ട്ലി 3 എന്നല്ല, ഇതിന്റെ റേഷ്യോ ആണ് ഇതിനോട് ഈക്വൽ ആയിട്ട് വരിക. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു ഈ രണ്ട് ത്രികോണത്തില്, അതെന്താണ്, ഈ രണ്ട് ത്രികോണങ്ങൾ സദൃശ്യമാണെങ്കിലാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക. അതെങ്ങനെയാണ് കണ്ടെത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് ത്രികോണത്തിന്റെ കേസിൽ ഈ രണ്ട് ആംഗിൾ ഇതെന്താണ് എക്സാക്ട്ലി വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ, അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി നോക്കുക, ഇത് രണ്ട് ഇത് രണ്ട്, ഈ ത്രികോണത്തിൽ ഈ സൈഡ് ഈ സൈഡ് ഈക്വൽ ആണ്, ഈ ത്രികോണത്തിൽ ഈ സൈഡും ഈ ത്രികോണത്തിൽ ഈ സൈഡും ഈക്വൽ ആണ്. അപ്പം രണ്ട് ത്രികോണങ്ങൾ സിമിലർ ആകാൻ വേണ്ടിയുള്ള ഒരു റൂളാണ് ആദ്യം പറഞ്ഞത്, ഒരു ട്രയാംഗിളിന്റെ മൂന്ന് ആംഗിൾസും മറ്റൊരു ട്രയാംഗിളിന്റെ മൂന്ന് ആംഗിളോട് ഈക്വൽ ആയിരിക്കണം. മറ്റൊരു റൂളാണ് ഇതിന്റെ ഒരാംഗിളും അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ രണ്ട് സൈഡ്സും അതിന്റെ റേഷ്യോയും ഈക്വൽ ആയിരിക്കണം. ഇവിടെ നോക്കി, ഇത് രണ്ട് ഇത് രണ്ട്, ഇത് മൂന്ന് ഇത് മൂന്ന്, ഈ ആംഗിൾസ് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ട്രയാംഗിൾസും സദൃശ്യമാണ്, അതുകൊണ്ടാണ് നമ്മളുടെ 3 × 2 = 6, 3 × 2 = 6 എന്ന് പറഞ്ഞാൽ ഇതിന്റെ വിസ്തീർണം കണ്ടെത്തിയത്. അപ്പൊ ഇവിടെ ഇതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. ഇങ്ങനെ വരുവാണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടെത്തുക. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ആണ് 25. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3 കാറുകളുടെ വേഗതയുടെ അംശബന്ധം 3:4:5 ആണ്. ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ അവരെടുക്കുന്ന സമയത്തിന്റെ അംശബന്ധം ഏത്? 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സ്പീഡ്, വേഗതയുടെ അംശബന്ധം 3:4:5 എന്ന് തന്നിട്ടുണ്ട്. ഇതിന്റെ ടൈമിന്റെ അംശബന്ധമാണ് കാണേണ്ടത്. അതിനുവേണ്ടി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ 3 ഇവിടെ നിർത്തുക, അതിനുശേഷം 4 × 5, 5 × 4 എത്രയാണ്, 20 വന്നു. ഇനി 4 ഇവിടെ നിർത്തുക, ബാക്കി രണ്ട് നമ്പേഴ്സ് 5 × 3 15 വന്നു. ഇനി ഈ ഒരു പൊസിഷനിലെ കാണാൻ വേണ്ടി 5 ഇവിടെ നിർത്തിയിട്ട് 4 × 3 12 വന്നു. നമുക്ക് ആൻസർ കിട്ടി 20:15:12 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ഇതെന്തുകൊണ്ടാണ് ചെയ്തത്? കാരണം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഈ സ്പീഡും ടൈമും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ ചോദിക്കുക. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്.
സ്പീഡ് കൂടുന്തോറും ടൈം കുറയും, സ്പീഡ് കുറയുന്തോറും ടൈം കൂടും. ഇനി ഇതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണ്, ഈ 3, 4, 5 ഇതിൻ്റെ എൽസിഎം കാണും, ലെസ്സാകും. ലെസ്സാകും എത്രയാണ് ഇതിൻ്റെ 60. ഇനി 60 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 വരും, 60 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 വരും, 60 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 വരും. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 20:15:12. 7th question, 30 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളത്തിൽ നിന്ന് 5 സെന്റിമീറ്റർ ആരമുള്ള എത്ര ഗോളങ്ങൾ ഉരുക്കിയെടുക്കാം. ഓപ്ഷൻ 216, ഓപ്ഷൻ ബി 27, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 10. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വലിയൊരു ഗോളമുണ്ട്, അതിൻ്റെ വ്യാസം നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട് 30 സെന്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്തായിരിക്കും? റേഡിയസ് എന്ന് പറഞ്ഞാൽ വ്യാസത്തിൻ്റെ നേരെ പകുതി, 30 നേരെ പകുതി, 15 സെന്റിമീറ്റർ. ഇനി ഇതിൽ നിന്ന് 5 സെന്റിമീറ്റർ ആരമുള്ള ചെറിയ ചെറിയ ഗോളങ്ങൾ എത്ര എണ്ണം ഇതിൽ നിന്ന് ഉരുക്കിയെടുക്കാമെന്നാണ് ചോദിക്കുക. അപ്പം നോക്കാം, ഈ വലിയൊരു ഗോളത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഇങ്ങനെ പലതും ഉണ്ടാക്കത്തില്ല, അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വോളിയത്തിനോട് ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്കിവിടെ വോളിയത്തിൻ്റെ ഇക്വേഷൻ അറിയണം, ഈ ഗോളത്തിൻ്റെ സ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് 15 ആണ്, 15 സെന്റിമീറ്റർ. ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. ഇവിടെ വ്യാസമാണ് തന്നിരിക്കുന്നത്, ഇവിടെ റേഡിയസ് കാണാൻ വേണ്ടി അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് നോക്കാം, ഈ ഒരു വലിയ ഗോളത്തിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 πr² ഇവിടുത്തെ ആറ് 15 ആണ്. അപ്പം 15 × 15 × 15 ആണ്. ഇത് എന്തിനോട് ഈക്വൽ ആണ്? ഇതിൻ്റെ വോളിയത്തിനോട് ഈക്വൽ ആണ്. നോക്കാം, 4/3 × π × ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് 5 ആണ്. 5 ക്യൂബ് എന്ന് പറയുമ്പം 5 × 5 × 5. ഇത് ഇവിടുത്തെ ഒരു ഒരു ചെറിയ ഗോളത്തിൻ്റെ വോളിയമാണ്. ഇതുപോലെ എത്ര എണ്ണം കാണുമെന്ന് നമുക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അതിനെ എണ്ണം നിട്ടു. ഈ എൻ ആണ് കണ്ടെത്തേണ്ടത്, എൻ ഇൻറ്റു ഒരു ഒരു ഗോളത്തിൻ്റെ വോളിയം ഇൻറ്റു ഈ എൻ നമ്പർ. ഇവിടെ നോക്കിയാൽ 4/3 π എന്നുള്ളത് ഇവിടുത്തെ രണ്ട് സൈഡിലും കട്ടായി പോകും. ഇനി ഇത് നോക്കിയാൽ 5 × 3/15, 5 × 3/15, 5 × 3/15. അപ്പോൾ എൻ എന്ന് പറയുന്നത് എത്രയാണ്? 3 × 3 9, 9 × 3 27. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതിൽ നിന്ന് 27 ഈ 5 സെന്റിമീറ്റർ ആരമുള്ള ഗോളങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, 27. 8th one, 1/5 = 1/7 + 1/42 + - ഓപ്ഷൻ എ 1/15, ഓപ്ഷൻ ബി 1/13, ഓപ്ഷൻ സി 1/45, ഓപ്ഷൻ ഡി 1/20. നോക്കുക, 10 = 5 + 2 - എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടെത്തുക? 5 + 2 = 7 വരും. ഇനി എന്ത് ചെയ്യും? ഇത് തമ്മിൽ ആദ്യം ആഡ് ചെയ്തു, അതിനുശേഷം 10 ൽ നിന്ന് 7 - 3 എന്ന് കണ്ടെത്തും. ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? 1/7 + 1/42 ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്കറിയാം 42 ആണ് എൽസിഎം, അതായത് ഇതിന് 7 × 6 = 42. ഇവിടെ 6 കൊണ്ട് വരും. അപ്പോൾ ഇവിടെ 6 + 1 വന്നു, 7/42 എന്ന് വന്നു. 7 × 6 = 42. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1/6 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താണ്, 10 ൽ നിന്ന് 7 - ചെയ്തതുപോലെ 1/5 ൽ നിന്ന് ഈ 1/6 - ചെയ്യാം. നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. 6 × 1 = 6 - 8, 5 × 1 = 5 / 6 × 5 = 30. 6 ൽ നിന്ന് 5 - ചെയ്താൽ 1 ആണ്, 1/30. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1/30. 9th question നോക്കാം, 10% ഡിസ്കൗണ്ടിൽ ഒരാൾ ഒരു സാധനം വാങ്ങി 20% വില കൂട്ടി വിൽക്കുന്നു, അയാൾക്ക് 3% രൂപ അധികം ലഭിക്കും. ഓപ്ഷൻ എ 10%, ഓപ്ഷൻ ബി 8%, ഓപ്ഷൻ സി 20%, ഓപ്ഷൻ ഡി 5%. അപ്പോൾ ഇവിടെ നോക്കാം, ഒരു സാധനത്തിൻ്റെ വില എക്സ് ആണെന്ന് വെക്കുക, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 100% ആണ്. ഇപ്പം നമുക്ക് നോക്കാം, ഒരു സാധനത്തിൻ്റെ വില 100 രൂപ. ഇനി 10% ഡിസ്കൗണ്ടിൽ അദ്ദേഹം സാധനം വാങ്ങിയെന്ന് പറയുമ്പോഴത്തേക്കും 10%, 100 ൽ നിന്ന് 10% എന്ന് പറഞ്ഞാൽ എന്താണ്, 10 ആണ്. 100 ൽ നിന്ന് 10 - എത്ര വരും? 90. അപ്പോൾ അദ്ദേഹം 100 രൂപ വിലയുള്ള ഒരു സാധനം 90 രൂപയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞു. ഇനി അദ്ദേഹം 20% വില കൂട്ടി വിൽക്കുന്നു, 90 × 20%. 90 ൽ നിന്ന് 10% എങ്ങനെയാണ്, ഒരു 0 മാറ്റുമ്പോഴത്തേക്കും 9 എന്ന് പറഞ്ഞു. ഇനി ഒരു 20% എന്ന് പറയുമ്പോൾ എന്താണ്, 9 + 9 = 18 എന്ന് പറഞ്ഞു. അപ്പോൾ 18 രൂപ കൂടുതൽ, അല്ലെങ്കിൽ നമുക്ക് 90 × 20 / 100 എന്ന് ചെയ്താലും മതി, 0 ഉം 0 ഉം ക്യാൻസലായിട്ട് 9 × 2 = 18 എന്ന് വരും. അപ്പം എങ്ങനെയായാലും ഇവിടെ 18 രൂപയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. 90 + 18 എത്ര വരും? 108 രൂപ. അപ്പം 108 രൂപയ്ക്കാണ് അദ്ദേഹം വിറ്റത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് അയാൾക്ക് എത്ര അധികം ലഭിക്കും എന്ന് വെച്ചാൽ എന്താണ്, 100 ൽ നിന്ന് എത്രയാണ് അധികം ലഭിച്ചത്? 108 എന്ന് പറയുമ്പം 8%. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 8%. 10th question, 0.512 ⁻³ + 0.00 ⁻³ - 0.512 ⁻³ - 0.008 ⁻³. ആൻസേഴ്സ് ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത്, ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 5/3, ഓപ്ഷൻ സി 10/3, ഓപ്ഷൻ ഡി 5/6.
ഫസ്റ്റ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ അതെന്താണ്? അപ്പൊ 512 റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ അത് ക്യൂബ് റൂട്ട് ഓഫ് 512 ആണ്. ഇപ്പൊ 8 റേസ് ടു 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യൂബ് റൂട്ട് ഓഫ് 8 ആണ്. ഇനി ക്യൂബ് റൂട്ട് ഓഫ് 512 എത്രയാണ്? 8 ആണ്. കാരണം 8 ക്യൂബ് ആണ് 512. 8 × 8 × 8 × 8 എന്ന് പറയുന്നതാണ് 512. അതുകൊണ്ട് ക്യൂബ് റൂട്ട് ഓഫ് 512 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇതുപോലെ തന്നെ ക്യൂബ് റൂട്ട് ഓഫ് 8 എത്രയാണ്? 2 ആണ്. കാരണം 2 ക്യൂബ് എന്ന് പറയുന്നതാണ് 8. ഇനി ഇവിടെ ഈ 512 8 തന്നെയാണ് സംഖ്യകൾ, പക്ഷെ ഇവിടെ എന്താണ്? ഡെസിമൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഡെസിമൽ നമ്പേഴ്സിന്റെ കേസിൽ ഇവിടെ ചോദിക്കുന്ന 0.512 ഹോൾ റേസ് ടു 1/3 എന്നാണ്. അപ്പം ക്യൂബ് റൂട്ട് ഓഫ് 0.0512 ആണ് ചോദിക്കുക. ഇവിടെ 3 സ്ഥാനം ഉണ്ടെങ്കിൽ ഇവിടെ 1 സ്ഥാനം, അതായത് അതിന്റെ ക്യൂബ് റൂട്ടിന്റെ കേസിൽ വരുമ്പോഴത്തേക്കും 1 സ്ഥാനമായിട്ട് മാറും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 0.008 ആണ്. ഇവിടെ 3 പോയിന്റ് ഉണ്ടെങ്കിൽ ക്യൂബ് റൂട്ട് നമുക്കറിയാം 8 2 ആണെന്ന്. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ 1 സ്ഥാനം വരും. ഇത് എന്തുകൊണ്ടാണ്? അതായത് നോക്കുക, 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.2 × 0.2 × 0.2 ആണ്. 2 × 2 = 4, 4 × 2 = 8 വരും. ഇനി ഇവിടെ ടോട്ടൽ എത്രയാണ്? 3 പ്ലേസ് മാറ്റണം. ഇവിടുന്ന് 1, 2, 3. അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു മീനിങ് അപ്പൊ നമുക്ക് കിട്ടി 0.512 ഹോൾ റേസ് ടു 1/3 എന്ന് പറയുന്ന 0.8 ആണ്. 0.008 ഹോൾ റേസ് ടു 1/3 0.2 ആണ്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. കാരണം ഇതിന് പകരമായിട്ട് എന്താണ്? 0.8 കൊടുത്തു, പ്ലസ് ഇട്ടു. ഇതിന് പകരമായിട്ട് 0.2 കൊടുത്തു, ഡിവൈഡഡ് ബൈ ഇതിന് പകരമായിട്ട് 0.8 മൈനസ് 0.2. ഇനി നോക്കിയാൽ 0.8 + 0.2 ഇത് തമ്മിൽ ആഡ് ചെയ്യണം. 8 + 2 എന്താണ്? 10 വരും. 0 ഇവിടെ വന്നു, ഇവിടെയാണ് 1 വന്നു. കാരണം ഇവിടെ എല്ലാം 0 എന്നാണ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 വന്നു. അപ്പോൾ ഇവിടുത്തെ ആൻസർ 1 എന്ന് വന്നു. ഇനി 0.8 - 0.2. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് ഒക്കെ അതിൻ്റെ അഡീഷണൽ സബ്ട്രാക്ഷൻ ഇടും, പോയിന്റ് നേരെ താഴെ വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ. 8 × 2 പോയാൽ 6 വന്നു 0.6. അപ്പോൾ ഇവിടുത്തെ ആൻസർ 0.6 എന്ന് വന്നു. ഇനി നോക്കിയാൽ 1/0.6 അങ്ങനെ ഒരു ആൻസർ ഇല്ല. കാരണം നമുക്ക് ഇതിൻ്റെ പോയിന്റ് മാറ്റണം. ഇവിടെ പോയിന്റ് ഉള്ളത് ഇവിടെയാണ്, ഇവിടെ ഒരു പ്ലേസ് ആണ് മാറ്റേണ്ടത്. ഒരു സ്ഥാനം മാറ്റണമെങ്കിൽ നമ്മൾ 10 മൾട്ടിപ്ലൈ ചെയ്യണം, 10 രണ്ട് സ്ഥലത്തും മൾട്ടിപ്ലൈ ചെയ്യണം, അംശത്തിലും ചേർത്തിരും. 1 × 10 = 10 വന്നു. ഇവിടെ ഈ 0 യൂസ് ചെയ്ത് പോയിന്റ് മാറുമ്പോൾ 6 വന്നു. ഇനി നോക്കിയാൽ 10/6 അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം നമുക്ക് ഇതിനെ വീണ്ടും കട്ട് ചെയ്യണം. 2 കട്ട് ചെയ്യുമ്പോൾ 3 × 2 = 6, 5 × 2 = 10, 5/3 വന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. 10, 30, 130, 340 ഓപ്ഷൻസ് ഈ നമ്പേഴ്സ് തന്നെ. അപ്പൊ ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് 10 കേസിൽ 5 + 5 = 1. 5 = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്, 5 + 5 = 10 വന്നു. ഇവിടെ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 25 + 5 ആണ്. 25 എന്ന് പറയുന്നത് 5 സ്ക്വയറാണ്. ഇനി നോക്കാം 130, 5 + 5 ക്യൂബ്. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125, 125 + 5 = 130. അങ്ങനെ ഒരു 340 എന്ന് പറഞ്ഞാൽ 5 + 5 = 4 ആണ് വരേണ്ടത്. 5 = 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 625 ആണ് വരുന്നത്. അതേ +5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും 340 അല്ല വേണ്ടത്. അപ്പൊ എന്താണ് ഇവിടുത്തെ ഒറ്റയാണെന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ഈ എക്സാം ടൈമിൽ ഇങ്ങനെ റിലേഷൻ കണ്ടെത്താൻ ചിലർക്ക് പാടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെക്കുക, ഇനിയൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 12th ക്വസ്റ്റ്യൻ നോക്കാം. യെല്ലോ എന്നതിന് BVOOLD എന്നും റെഡ് എന്നതിന് IVW എന്നും എഴുതിയാൽ ബ്ലാക്ക് എന്നത് എങ്ങനെ എഴുതാം? നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി ഞാൻ ABCD വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിൽ A തൊട്ട് M വരെ എഴുതിയതിന് ശേഷം എമ്മിന് നേരെ താഴെയായിട്ട് N തൊട്ട് ഇവിടെ വരെ ചേർന്ന് എഴുതിയിരുന്നു. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ഇങ്ങനെ എഴുതുവാണെങ്കിൽ ഈ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം യെല്ലോ. യെല്ലോയുടെ കേസിൽ എങ്ങനെയാണ്? വൈക്ക് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബി വന്നു. ഇയുടെ കേസിൽ ഇയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബി വന്നു. എല്ലിന്റെ കേസിൽ എന്താണ്? ഓ വന്നു. 2 L's, 2 O's വന്നു. ഒയ്ക്ക് അതിന് നേരെ ഓപ്പോസിറ്റ് L വന്നു. W's കേസിൽ എന്ത് വരും? D വന്നു. ഇത് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബ്ലാക്കിന്റെ കേസ് നോക്കാം. P പകരമായിട്ട് ഇവിടെ Y വന്നു. L പകരമായിട്ട് O വന്നു. A കേസിൽ Z വന്നു. C കേസിൽ X വന്നു. K കേസിൽ എന്ത് വരും? P വന്നു. അപ്പൊ ആൻസർ ഇതാണ് YOZXP. ഓപ്ഷനിൽ നോക്കുവാണെങ്കിൽ ഇവിടെ X വിട്ടുപോയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കറക്റ്റ് ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല. 13th ക്വസ്റ്റ്യൻ, 1200, 480, 192. അപ്പം നെക്സ്റ്റ് നമ്പർ ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ 76.8, ഓപ്ഷൻ ബി 78.6, ഓപ്ഷൻ സി 76.8, എന്നാൽ ഓപ്ഷൻ ഡി 70.6. അപ്പം നമ്മൾ സാധാരണ എന്താണ് ചെയ്യുക? ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കും, ഒന്നിൽ നിന്ന് മറ്റൊന്ന് മൈനസ് ചെയ്ത് നോക്കും. അതുപോലെ തന്നെ നമുക്ക്
അവിടെ റിലേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ് ഹരിച്ച് നോക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് നോക്കാം ഇവിടെ 1200 ഡിവൈഡഡ് ബൈ 480 സീറോ സമയം ക്യാൻസൽ ആയി. 12 കൊണ്ട് കട്ട് കഴിഞ്ഞാൽ 12 × 10 = 120, 12 × 4 = 10. അപ്പോൾ 10/4 എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വീണ്ടും നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇതിനെ 10/4 ഞാൻ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ 1200നെ 10/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ 10/4 ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന് മനസ്സിലാക്കുക, 1200നെ ഇതിൻ്റെ റെസിപ്രോക്കൽ 4/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 0 × 0 ക്യാൻസലായി, 12 × 4 48 0 വന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി അടുത്ത നമ്പർ കിട്ടാൻ വേണ്ടി? അപ്പോൾ ഇതാണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മളിവിടെ 480നെ 4/10 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 0 × 0 ക്യാൻസലായി, 48 × 8 × 4 32 വന്നു, 3 റിമൈൻഡർ. 4 × 4 16, 16+3 എന്ന് പറയുമ്പോഴത്തേക്കും 19 വന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 192നെ 192×4/10 ഇവിടെ വെച്ച് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 2 8 വന്നു, 9 × 4 36 റിമൈൻഡർ 3 ഉണ്ട്. 4 × 1 4, 4+3 7 വന്നു. ഇവിടെ 10 എന്ന് പറയുമ്പോൾ എന്താണ് പോയിന്റ് ഒന്ന് മാറ്റിയിട്ടാൽ മതി, 76.8. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, 76.8. 14th ക്വസ്റ്റ്യൻ, ഒരു സ്ത്രീയെ ചൂണ്ടിയ ഒരാൾ ഇവരുടെ അച്ഛൻ്റെ മകൾ എൻ്റെ അച്ഛൻ്റെ ഭാര്യയുടെ സഹോദരിയാണ്. സ്ത്രീയും അയാളും തമ്മിലുള്ള ബന്ധം എന്ത്? ഓപ്ഷൻ എ അമ്മ, ഓപ്ഷൻ ബി അമ്മായി, ഓപ്ഷൻ സി സഹോദരി, ഓപ്ഷൻ ഡി കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് വരച്ചു നോക്കാം. ഒരു സ്ത്രീയെ ചൂണ്ടിക്കാട്ടി, അപ്പം ഈ സ്ത്രീയെ നമുക്ക് എക്സ് എന്നെടുത്തു. ഈ സ്ത്രീയെ ചൂണ്ടി പറയുകയാണ് ഇവരുടെ അച്ഛൻ്റെ മകൾ, ഇവരുടെ അച്ഛൻ അച്ഛൻ്റെ മകൾ എൻ്റെ അച്ഛൻ്റെ, അപ്പം ഈ പുള്ളിയെ നമുക്ക് വൈ എന്നെടുക്കാം, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഭാര്യയുടെ സഹോദരിയാണ്. അപ്പം ഇവർ തമ്മിൽ സഹോദരനാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ നോക്കുക, ഇനി ചോദിച്ചിരിക്കുന്നത് ഈ സ്ത്രീയും അയാളും തമ്മിലുള്ള ബന്ധമാണ്, ഈ സ്ത്രീയും ഇയാളും തമ്മിലുള്ള ബന്ധമാണ്. അപ്പം ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ ഒരു വരച്ചത് വെച്ച് നമുക്ക് പറയാൻ പറ്റും ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ സഹോദരിയാണെന്ന് പറയാൻ പറ്റും. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇപ്പം ഇദ്ദേഹത്തിന് ഈ അച്ഛന് 3 മക്കളുണ്ടെങ്കിൽ ഇവർ 3 പേര് സഹോദരനാണെന്ന് പറയാം. പക്ഷേ ഇവിടെ നമുക്ക് ഉറപ്പില്ല, ഇവിടെ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ സഹോദരി എന്ന് പറയുന്ന പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അമ്മയാകാനുള്ള ചാൻസും ഉണ്ട്. ഓപ്ഷനിലും നമുക്ക് ആ അമ്മ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ എക്സ് തന്നെ ഈ സ്ത്രീ തന്നെയാണ് ഈ ഭാര്യ എന്ന് നമുക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, കണ്ടുപിടിക്കാൻ കഴിയില്ല. 15th ക്വസ്റ്റ്യൻ നോക്കാം. 2013 ജനുവരി 26 ശനിയാഴ്ചയായ ആ വർഷത്തെ ആഗസ്റ്റ് 15 ഏതാഴ്ചയാകും? ഓപ്ഷൻ എ വെള്ളി, ഓപ്ഷൻ ബി ശനി, ഓപ്ഷൻ സി ചൊവ്വ, ഓപ്ഷൻ ഡി ഞായർ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇപ്പം നമുക്കറിയാം ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ 31 ദിവസങ്ങളുള്ള മാസമുണ്ട്, 30 ദിവസമുള്ളതുണ്ട്, ഫെബ്രുവരി 28, 29 വരാം. ഇനി നമ്പർ ഓഫ് ഓൾ ഡേയ്സ് ഒറ്റ ദിവസങ്ങൾ കാണാൻ വേണ്ടി ഇതിനെ നമ്പർ ഓഫ് ഡേയ്സിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന റിമൈൻഡർ എടുക്കുക. അപ്പം 28 ആണെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്, നമ്പർ ഓഫ് ഓൾ ഡേയ്സ് 0 ആണ്. 29 കേസിൽ 1, 30 കേസിൽ 2, 31 കേസിൽ 3. ഇതറിയാമെങ്കിൽ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരുന്നത് 2013 ജനുവരി 26 ശനിയാഴ്ചയും തന്നിട്ട് ആ വർഷത്തെ തന്നെ ആഗസ്റ്റ് 15 ഏത് ദിവസമാണെന്നാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് 2013 കേസ്. 2013 എന്ന് പറയുന്നത് ഒരു ഓർഡിനറി ഇയർ ആണ്, അതിനെ അതൊരു ലീപ് ഇയർ അല്ല. ഇനി ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ഇത്രയും മാസം കഴിഞ്ഞുള്ള ആഗസ്റ്റിലെ കാര്യമാണ് ചോദിക്കുക. ഇനി ഓരോ മാസം ജനുവരിയിൽ 31 ദിവസമുണ്ട്, ഇത് സാധാരണ വർഷമാണ്, ഫെബ്രുവരി 28 മാർച്ചിൽ 31, ഏപ്രിലിൽ 30, 31 മെയ്യിൽ ഇത് മെയ് ആണ്, ജൂണിൽ 30, ജൂലൈ 31, ആഗസ്റ്റിലെ 15 വരെയുള്ള കേസ് മതി. അപ്പം ഇങ്ങനെയുള്ള കേസിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജനുവരിയിൽ 26 ദിവസം കഴിഞ്ഞിട്ടുള്ളത് കാണാൻ വേണ്ടി 31-ൽ നിന്ന് 26 മൈനസ് ചെയ്താൽ എത്ര വരും? 5 വരും. ഫെബ്രുവരിയിൽ 28 നമ്പർ ഓഫ് ഓൾ ഡേയ്സ് 28 ആണെങ്കിൽ 0 ആണ്, 31-ൻ്റെ കേസിൽ 3 ആണ്, 30-ൻ്റെ കേസിൽ 2, 31-ൻ്റെ കേസിൽ 3, 30-ൻ്റെ കേസിൽ 2 വന്നു, 3 വന്നു. ഇനി 15 എന്നുള്ളത് 15 തന്നെയായിട്ട് എടുക്കാം, കാരണം ആഗസ്റ്റ് 15 വരെയുള്ള കേസ് നമുക്ക് മതി. ഇനി ഇവിടെ നോക്കിയേ 5, 3 × 2 = 5 ആണ്, 5+5 = 10 വന്നു, 10+5 = 15 വന്നു, 15+3 = 18 വന്നു. അപ്പം 18+15 എന്നാണ് വന്നിരിക്കുന്നത്. ഒന്നുകിൽ ഇത് ആഡ് ചെയ്തിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നോക്കിയേ 7-നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 14, 7 × 2 = 14, 1 റിമൈൻഡർ 1 ഉണ്ട്. ഇവിടെ നോക്കിയേ 7-നെ 7 × 2 = 14 ആണ്, 14 കഴിഞ്ഞിട്ട് 4 ഡിഫറൻസ് വരും.
അതായത് റിമൈൻഡർ നാലാണ്, നാല് പ്ലസ് ഒന്ന് അഞ്ചെന്ന് വന്നു. അപ്പൊ അഞ്ചെന്ന് വന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. അപ്പൊ ശനിയാഴ്ച കഴിഞ്ഞിട്ട് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം. അപ്പൊ ഇവിടെ പറയുന്നത് ഈ ആഗസ്റ്റ് 15 എന്ന് പറയുന്നത് വ്യാഴാഴ്ച വരുമെന്നാണ്. ഓപ്ഷനിൽ അങ്ങനെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ ഇല്ല. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ 2013 ആഗസ്റ്റ് 15 വ്യാഴം. സ്റ്റിംഗ് വൺ 06 24 60 120-336 വിട്ടുപോയത് ഏത്? ഓപ്ഷൻ 240, ഓപ്ഷൻ 210, ഓപ്ഷൻ സി 220, ഓപ്ഷൻ ഡി 250. അപ്പൊ ഇവിടുത്തെ റിലേഷൻ നമുക്ക് നോക്കാം. സീറോ, വൺ ക്യൂബ് മൈനസ് വൺ, വൺ ക്യൂബ് എന്ന് പറഞ്ഞാൽ വണ്ണാണ്, വണ്ണിൽ നിന്ന് വണ്ണ് മൈനസ് ചെയ്താൽ സീറോ വന്നു. ടു ക്യൂബ് മൈനസ് ടു, ടുവിന്റെ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? എട്ട് വരും. എട്ടിൽ നിന്ന് രണ്ട് മൈനസ് ചെയ്താൽ ആറ് വന്നു. മൂന്നിന്റെ ക്യൂബ് 27 ആണ്, 27-ൽ നിന്ന് 3 മൈനസ് ചെയ്യുക 24. നാലിന്റെ ക്യൂബ് 64, 64-ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 60. അങ്ങനെ അഞ്ചിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആണ്, 125-ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 121. നമ്മുടെ ഈ മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ആറിന്റെ ക്യൂബ് മൈനസ് 6 ആണ്. ആറിന്റെ ക്യൂബ് 216 ആണ്, അതിൽ നിന്ന് 6 മൈനസ് ചെയ്യുക 210 വരും. അപ്പൊ ആറിന്റെ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 6 × 6 × 6 ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് 6 മൈനസ് ചെയ്താൽ മതി. 210 ആണ് ആൻസർ, ഓപ്ഷൻ ബി. 17th വൺ, എ പ്ലസിനെയും ബി മൈനസിനെയും സി ഇൻറ്റുവിനെയും ഡി ഡിവിഷനെയും സൂചിപ്പിച്ചാൽ 80 ബി സി 5A 4-6. ഇതിന്റെ വാല്യൂ കണ്ടെത്താനാണ് പറയുക. ഈ ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ അടുപ്പിച്ച് 2 DC എന്ന് കൊടുത്തിരിക്കുന്നത്, രണ്ട് സിമ്പിൾസ് മാത്തമാറ്റിക്കൽ സിമ്പിൾ അടുപ്പിച്ച് വരികയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. 18th വൺ, എ ബി സി ഡി ഇ എഫ് എന്നിവർ വട്ടത്തിൽ നിൽക്കുന്നു, ബി എഫ് ആൻഡ് സിയുടെ ഇടയിൽ, എ ഇ ആൻഡ് ഡിയുടെ ഇടയിൽ, എഫ് ഡിയുടെ ഇടത്തായും നിൽക്കുന്നു, എയുടെയും എഫിന്റെയും ഇടയിൽ ആരാണ്? ഓപ്ഷൻസ് എ ബി സി ഡി. അപ്പൊ ഇവിടെ ഒരു വട്ടത്തില് 6 പേര് നിൽക്കുന്ന കേസാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പറയുന്ന ആരുടെ കാര്യമാണ്? ബി എഫിന്റെയും സിയുടെ ഇടയിൽ നിൽക്കുന്നു. ഇവിടെ നോക്കിയേ, അപ്പൊ ഞാനിവിടെ ബിനെ വരച്ചു, ബി എഫിന്റെയും സിയുടെയും ഇടയിൽ നിൽക്കുവാണെന്ന് പറഞ്ഞു. ഇനി എയുടെയും ഡിയുടെയും ഇടയിൽ, അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ എ കൊടുത്തു, ഇവിടെ ഇ വരാം, ഇവിടെ ഡി വരാം. ഇതിന്റെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇവിടെ ഇയും ഇവിടെ ഡിയും വരാം. ഈ രണ്ട് ഓപ്ഷൻ വരാം, ഒന്നുകിൽ ഇവിടെ ഡി ഇവിടെയും, അല്ലെങ്കിൽ ഇവിടെ ഡി ഇവിടെയും. ഇനി നോക്കിയേ, എഫ് ഡിയുടെ ഇടത്തായി നിൽക്കുന്നു. അപ്പൊ എഫ് എന്ന് പറയുന്നത് ഡിയുടെ കേസാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഡിയുടെ ഇടത്തും വലത്തുമായിട്ട് എന്ത് വരും? സിയും എയും വരും. അപ്പം തന്നെ ഈ ഡിയുടെ പൊസിഷൻ എവിടെ വരേണ്ടത്? ഇവിടെയാണ്. അപ്പൊ ഇതല്ല വരേണ്ടത്, ഇവിടെയാണ് ഡി വരേണ്ടത്. അപ്പൊ ഡി ഇങ്ങോട്ട് നോക്കി നിൽക്കുവാണെങ്കിൽ അതിന്റെ ഇടത്തായിട്ട് എഫ് വന്നില്ലേ. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എയുടെ എഫിന്റെ ഇടയിൽ ആരാണ്? ഡി അല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ബോട്ട് ബി ഒ 80 വാല്യൂ ആണ് ചോദിച്ചിരിക്കുക. ഓപ്ഷൻ 73, ഓപ്ഷൻ ഡി 70, ഓപ്ഷൻ സി 35, ഓപ്ഷൻ ഡി 37. അപ്പൊ നമ്മൾ എ ബി സി ഡി ഇസഡ് വരെ എഴുതി. നമ്മൾ ഫസ്റ്റ് നോക്കുന്ന എന്താണ്? എയ്ക്ക് 1 തൊട്ട് തുടങ്ങി ഇസഡ് 26 വരെ വരുന്ന നമ്പേഴ്സ് കൊടുത്തു. അത് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കും. ആഡ് ചെയ്യുമ്പോൾ കൃത്യം ആൻസർ കിട്ടുന്നുണ്ടോ നോക്കും. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്താണ്? നേരെ തിരിച്ച് ഇസഡ് തൊട്ട് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു കോഡാണ്, നമുക്ക് നോക്കാം. എഫ് ഐ എസ് എച്ച് എന്ന് പറയുമ്പോഴത്തേക്കും എഫ് എത്ര വരും? എഫ് 21. ഐ എത്ര വന്നു? ഐ എന്ന് പറയുന്നത് 18 വന്നു. എസ് എന്ന് പറയുന്നത് 8 വന്നു. എച്ച് എന്ന് പറയുന്നത് 19 വന്നു. ഇവയെല്ലാം കൂടി ആഡ് ചെയ്യണം. 9, 9, 10, 8, 8, 16 ആണ്. അപ്പം 6, 1, 2, 1. 2+2=4, 5, 6, 66 എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ സിയുടെ കേസ് നോക്കിയാലും എസ് എന്ന് പറയുന്നത് 8 ആണ്, ഇ എന്ന് പറയുന്നത് 22 ആണ്, എ എന്ന് പറയുന്നത് 26 ആണ്. ഇവിടെ 8+2=10, 10+6=16 വന്നു, 1 ഉണ്ട്. ഇവിടെ 4+1=5. ഇത് 66 ആണ്, ഇത് 56 ആണ്. അപ്പോൾ ഇനി നമുക്ക് ബോട്ടിൻ്റെ കണ്ടെത്താം. ബി എന്ന് പറയുന്നത് 25 വന്നു, ഒ എന്ന് പറയുന്നത് എത്രയാണ്? 12 വന്നു, എ എന്ന് പറയുന്നത് 26 ആണ്, ടി എന്ന് പറയുന്നത് എത്രയാണ്? 7. ഇവയെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 7+3=10, 10+10=20 വന്നു, 2+2=4, 4+3=7 വന്നു, 70. അപ്പോൾ ബോട്ടിൻ്റെ വാല്യൂ 70. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ എന്നത് ഡിയുടെ അമ്മയാണ്, ബിയുടെ മകനാണ് സി, സിയുടെ ഭർത്താവ് എഫ്, എയുടെ ഭർത്താവ് ജിയും, ബി എയുടെ സഹോദരിയുമായ ജിയും ഡിയും തമ്മിലുള്ള ബന്ധം. ഓപ്ഷൻ എ അച്ഛൻ, ഓപ്ഷൻ ബി ഭർത്താവ്, ഓപ്ഷൻ സി അമ്മാവൻ, ഓപ്ഷൻ ഡി മകൻ. നമുക്കിതൊന്ന് വരച്ചു നോക്കാം. എ എന്നത് ഡിയുടെ അമ്മയാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഡിയുടെ അമ്മയാണ് എ എന്ന് പറയുന്നത്. ഇനി ബിയുടെ മകളാണ് സി.
ബിയുടെ മകള് സി, സിയുടെ ഭർത്താവ് എഫ്, സിയുടെ ഭർത്താവാണ് സോറി എഫ്, എയുടെ ഭർത്താവ് ജി, എയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ജി ആണ് ഭർത്താവ്. ബി എയുടെ സഹോദരി, ഇവിടെ പറയാണ് ബി എന്ന് പറയുന്നത് എയുടെ സഹോദരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജിയും ഡിയും തമ്മിലുള്ള ബന്ധമാണ്. ഇതൊന്നും നമുക്ക് വേണ്ട, ഇവിടെ നോക്കിയാൽ മതി. ഇത് അമ്മ, അമ്മയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ അച്ഛനാണ്. ഇവിടെ ഓപ്ഷനിൽ നോക്കിയാൽ എന്തായാലും ഡിയും ജിയും തമ്മിലുള്ള ബന്ധത്തിന് ഭർത്താവ് വരത്തില്ല, അമ്മാവനും വരത്തില്ല. പിന്നെ ഇവിടെയുള്ള ഓപ്ഷൻസ് അച്ഛനും മകനുമാണ്. ഇവിടെ നമുക്ക് ഡി എന്ന് പറയുന്ന ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ല. ഇപ്പൊ മകനാണോ മകളാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഓപ്ഷൻ എ എന്താണ്, ഡിയുടെ അച്ഛനാണ് ജി എന്നുള്ളത് കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനൽ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.